മറ്റൊരു ലോകത്തെത്തിയതുപോലെ തോന്നുന്ന അനുഭവം സമ്മാനിക്കുന്ന കാഴ്ചകളാണ് കാലിഫോർണിയ കടലിടുക്കിന് സമീപം ഗവേഷകർ കണ്ടെത്തിയത്. പല നിറത്തിലുള്ളതും കണ്ണാടി പോലെ പ്രതിഫലിക്കുന്നതുമായ പാറക്കെട്ടുകൾ പോലുള്ള പ്രദേശങ്ങളിൽ നിന്ന് മുകളിലേക്ക് ഒഴുകുന്ന രീതിയിലുള്ള ദ്രാവകങ്ങളും ഗവേഷകർ കണ്ടെത്തി. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 2 കിലോമീറ്റർ ആഴത്തിലാണ് ഈ കാഴ്ചകളുള്ളത്. ഈ പ്രതിഭാസത്തെക്കുറിച്ച് മുൻപ് തന്നെ അറിവുണ്ടായിരുന്നുവെങ്കിലും ഗവേഷകർ റോബോട്ടിനെ ഉപയോഗിച്ച് ഈ മേഖലയെ ചിത്രങ്ങളിലൂടെയും വീഡിയോകളിലൂടെയും കാണുന്നത് ഇതാദ്യമായാണ്. കടലിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന പവിഴപ്പുറ്റുകൾക്ക് സമാനമായ പാറക്കെട്ടുകളിലാണ് ഈ അത്ഭുത ലോകമുള്ളത്. ഗോപുരങ്ങൾ എന്നാണ് ഈ പാറക്കെട്ടുകൾ ഗവേഷകർ പേരിട്ടിരിക്കുന്നത്. ഇതുവരെ പൂർണ്ണമായും തിരിച്ചറിയാൻ സാധിക്കാത്ത ജൈവ വസ്തുക്കൾ നിറഞ്ഞതാണ് ഈ പാറക്കെട്ടുകളെന്ന് ഗവേഷകർ പറയുന്നു. പല പാറക്കെട്ടുകളും കണ്ണാടി പോലെ കാഴ്ചയെ പ്രതിഫലിപ്പിക്കുന്നവയാണ്. വിവിധ തരത്തിലുള്ള ധാതുക്കളുടെയും ലോഹ അയിരുകളുടെയും കലവറയാണ് ഈ പാറക്കെട്ടുകളെന്നും ഗവേഷകർ പറയുന്നു. ഇവയുടെ വർണ്ണവൈവിധ്യം തന്നെയാണ് മറ്റൊരു ലോകത്ത് എത്തപ്പെട്ട പ്രതീതി ഉണ്ടാക്കുന്നത്. പാറക്കെട്ടുകൾക്ക് മാത്രമല്ല, അവയിൽ നിന്ന് മുകളിലേക്ക് ഒഴുകുന്ന ദ്രാവകവും പല വർണ്ണങ്ങളിലാണ്. കനത്ത ചൂടിൽ തിളച്ചു മറിഞ്ഞാണ് ഈ ദ്രാവകങ്ങൾ പാറക്കെട്ടുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ദ്രാവകങ്ങൾക്കൊപ്പം പല നിറത്തിലുള്ള പുകയും കാണാൻ കഴിയും. ഇക്കാരണത്താൽ പ്രകൃതിയുടെ ലബോറട്ടറി എന്ന പേരും ഈ മേഖലയ്ക്ക് ഗവേഷകർ നൽകിയിട്ടുണ്ട്. ഭൂമിക്കടിയിൽ നിന്ന് വിടവിലൂടെ പുറത്തേക്ക് വരുന്ന പല നിറത്തിലുള്ള ദ്രാവകങ്ങൾ പാറക്കെട്ടുകളുടെ മുകൾ ഭാഗങ്ങളിലൂടെ പാറകളുടെ അടിയിൽ കെട്ടി നിൽക്കും. ഇവയാണ് പലപ്പോഴും കാഴ്ചകളെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയെ തോന്നുന്നതെന്നാണ് ഗവേഷകരുടെ നിഗമനം. ഇങ്ങനെ കെട്ടി നിൽക്കുന്നവ തലകീഴായുള്ള ഒരു തടാകം പോലെയാണ് കാഴ്ചയിൽ തോന്നുന്നതെന്നും ഗവേഷകർ പറയുന്നു. സെബാസ്റ്റ്യൻ എന്ന റിമോട്ട് നിയന്ത്രിത അന്തർവാഹിനിയുടെ സഹായത്തോടെയായിരുന്നു ഗവേഷകരുടെ പഠനം. ഷിമിറ്റ് ഓഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനമാണ് പഠനം നടത്തിയത്. തെർമൽ ഇമേജിംഗ് വഴിയാണ് കടലിനടിയിലെ ഈ കണ്ണാടി തടാകങ്ങൾ കണ്ടെത്താൻ സെബാസ്റ്റ്യനിലെ റോബോട്ടുകൾക്ക് കഴിഞ്ഞത്. തുടർന്ന് റോബോട്ടുകൾ മേഖലയിൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്തുകയും സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തു. ഈ സാമ്പിളുകളിൽ നിന്നാണ് മേഖലയിലെ ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഗവേഷകർക്ക് ലഭ്യമായത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.